സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശുപാർശ നൽകി. BMW കാർ ഉള്ളവരടക്കം പെൻഷൻ മേടിക്കുന്നുവെന്ന് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർക്ക് എതിരായ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത്. നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ അന്വേഷണം പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്. എന്നാലും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ നോക്കാം, വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിനെടുക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ, തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ വേറൊരാള് എടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. അതിന് കേസെടുക്കുക എന്നുള്ളതല്ല, ആദ്യമേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് വരുന്നത്. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, അതിന് യാതൊരു തർക്കവും ഇല്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിന്റെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്, അവരത് നോക്കണം. അതിന്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുള്ള നോക്കണം, പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം, കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നടപടിക്രമമല്ലേ. ഷഫീദ് റാവു തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ധനവകുപ്പിന്റെ തീരുമാനം വന്നിരിക്കുന്നു, ശുപാർശ കൃത്യമായി തന്നെ മന്ത്രി നൽകിയിട്ടുമുണ്ട്, കടുത്ത നടപടി വേണമെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എന്താണ്? ഈ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് അതിന്റെ ആ പട്ടിക 1458 എന്നായിരുന്നു ആദ്യ ദിനത്തിൽ വന്ന കണക്ക്, പക്ഷെ അതൊക്കെ മാറി. 10,000 പേർ ഇതേപോലെ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് അനധികൃതമായി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നു, അതിൽ BMW കാർ, ആഡംബര വസതി, ഇതുള്ളവർക്ക് പോലും ഈ പാവങ്ങളുടെ കയ്യിലേക്ക് പോകേണ്ട പണം 1600 രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് ധനമന്ത്രി പറയുന്നത്, എങ്ങനെയാണ് സർക്കാർ ഇതിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്? ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കണക്കുകൾ അത് കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതിനോടകം ധനവകുപ്പാണ് ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക പരിശോധനയൊക്കെ നടത്തി അക്കാര്യത്തിൽ എണ്ണം പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റു വകുപ്പുകളിലേക്ക് ഇക്കാര്യം ധനവകുപ്പ് പരിശോധന നടത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന വിവരം കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള വിവരമാണ്. ഇത് സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ചില ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ 38 പേരും അനർഹരാണെന്നായിരുന്നു കണ്ടെത്തൽ. അതുമാത്രവുമല്ല, വിചിത്രമായ മറ്റു ചില കണ്ടെത്തലുകൾ, ഈ BMW കാർ ഉടമകളും പെൻഷൻ പട്ടികയിലുണ്ട്. തട്ടിപ്പ് ക്ഷേമ പെൻഷൻകാരിൽ AC ഉൾപ്പെടെ സുഖസൗകര്യങ്ങളുള്ള ആൾക്കാരുണ്ട്. ഭാര്യയോ ഭർത്താവോ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും ഇത്തരത്തിൽ ഈ പരിഗണനയിൽ വന്നിട്ടുണ്ട്. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടി തറവിസ്തൃതിയിലും കൂടുതൽ വലുപ്പമുള്ളതാണെന്നും കണ്ടെത്തി. മാത്രവുമല്ല, ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അഴിമതിയും ഗൂഢാലോചനയും ഒക്കെ സംശയിച്ചത്. ഇതിൽ ഒരു അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് ധനവകുപ്പ് തന്നെ വിഷയത്തിൽ ഒരു ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ധനവകുപ്പ് പരിഗണിക്കുന്നുണ്ട്. ഈ സർക്കാർ തട്ടിപ്പുകാരുടെ എണ്ണം കൂടും എന്നുള്ള വിവരം അത് 2023 സെപ്റ്റംബർ മാസത്തിൽ CR&AG നൽകിയ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞത് സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെയാണ് 9201 പേർ എന്നുള്ള കണക്ക്. 2017 മുതൽ 2020 വരെ 39.27 രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായെന്നുള്ള കണ്ടെത്തൽ കൂടി CR&AG നടത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നിലവിൽ ഇപ്പോൾ ഈ വന്ന സംഭവത്തിൽ മസ്റ്ററിംഗിലെ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനവകുപ്പ് ഗൗരവമായി കാണുന്നുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഈ ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നോട്ടീസ് നൽകുന്ന നടപടി ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കർശന നടപടി ഇക്കാര്യത്തിൽ ഉറപ്പാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഗൗരവമുള്ളൊരു കാര്യമാണ്. വ്യക്തമാണ് ഷഫീ. എന്തായാലും ഈ അനർഹർ, ഇത്രയും എണ്ണം ആൾക്കാർ എങ്ങനെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് ആരൊക്കെ കൂട്ടുനിന്നു, സ്വമേധ്യാ ഇത് മനസ്സിലായിട്ടും എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ മിണ്ടാതെന്നു ഇത്രയും കാലം എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ.